ഏകപക്ഷീയമായി നിയമം നടപ്പിലാക്കി നെടുമങ്ങാട് പോലീസ് സാധാരണക്കാരന് നീതി നിഷേധിച്ചതായി ആരോപണം നെടുമങ്ങാട് കുശർക്കോട് പാളയത്ത് മുകൾ വീട്ടിൽ അനീഷിന്റെ കുടുംബമാണ് നെടുമങ്ങാട് പോലീസിന്റെ ക്രൂരതയിൽ വലയുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപതിന് അനീഷ് തന്റെ വീടിന് മുകളിൽ ഒരു സി ക്യാമറ ഘടിപ്പിച്ചിരുന്നു ഭാര്യയും പതിമൂന്നും പന്ത്രണ്ടും വയസ്സായ രണ്ട് പെൺകുട്ടികളും പ്രായമായ അമ്മയും അടങ്ങുന്നതാണ് അനീഷിന്റെ കുടുംബം പെയിന്റിംഗ് തൊഴിലാളിയാണ് അനീഷ തൊഴിൽ സംബന്ധമായി മൂന്നാറിലാണ് ജോലി ചെയ്തു വരുന്നത് അനീഷ് സ്ഥലത്തില്ലാത്തതിനാലാണ് കുടുംബത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ക്യാമറ സ്ഥാപിച്ചത് പ്രദേശവാസിയായ അംബിക എന്ന സ്ത്രീക്ക് ഇക്കാര്യം ബോധിക്കാതെ വരികയും തുടർന്ന് അംബിക നെടുമങ്ങാട് പോലീസിൽ പരാതി നൽകുകയുമായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ നെടുമങ്ങാട് പോലീസ് അനീഷിനെയും കുടുംബത്തിനേയും സ്റ്റേഷനിലേക്കും വിളിപ്പിച്ചു സ്റ്റേഷനിലെത്തിയ അനീഷിനോട് എസ്ഐ ക്യാമറ അവിടെ നിന്നും മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന് പറയുകയായിരുന്നു കാരണം പരാതിക്കാരിയുടെ വീട്ടിലെ സ്വകാര്യ ദൃശ്യങ്ങൾ തങ്ങളുടെ ക്യാമറയിൽ പതിയുന്നു എന്ന പരാതി ലഭിച്ചിട്ടുണ്ട് എന്നതായിരുന്നു തുടർന്ന് അനീഷിന്റെ ഭാര്യ എസ് ഐ സുനിൽ ഗോപിയോട് വീട്ടിൽ വന്ന് സി സി ടി വി പരിശോധിക്കണമെന്നും ഈ പരാതിയിൽ എന്ന് ഉറപ്പുവരുത്തണമെന്നും ശേഷം മാത്രം പരാതിയിൽ നടപടിയെടുക്കാവൂ എന്നും അപേക്ഷിച്ചിരുന്നു അതേസമയം പരാതിക്കാരിയായ അംബിക സ്റ്റേഷനുള്ളിൽ വെച്ചു തന്നെ തങ്ങളെ ജാതിപ്പേര് പറഞ്ഞ് എന്ന് അനീഷിന്റെ കുടുംബം പറയുന്നു പേര് പറഞ്ഞ് ആക്ഷേപിക്കരുത് എന്ന് പറഞ്ഞ അനീഷിന്റെ മാതാവിന്റെ മുഖത്ത് പരാതിക്കാരിയായ അംബിക പോലീസ് സാന്നിധ്യത്തിൽ മർദ്ദനമേൽപ്പിച്ചു എന്നാണ് അനീഷിന്റെ കുടുംബം പറയുന്നത് നീതി നിഷേധിക്കപ്പെട്ടതിന്റെ പേരിൽ അനീഷ് അംബികയുടെ പേരിൽ വീണ്ടും മർദ്ദനത്തിന് പരാതി നൽകി ഇങ്ങനെയായിരുന്നു പ്രശ്നത്തിന്റെ തുടക്കം ശേഷം അനീഷിന്റെ പേരിൽ അംബിക വ്യാജ പീഡന പീഡനക്കേസ് ചുമത്തി അനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു പീഡന പീഡനക്കേസ് ഒഴിവാക്കണമെങ്കിൽ അംബികയ്ക്കെതിരെയുള്ള പരാതി പിൻവലിക്കണം എന്നതായിരുന്നു ആവശ്യം സ്വാധീനങ്ങൾക്ക് മുന്നിൽ അനീഷിനും കുടുംബത്തിനും നീതി ലഭിക്കാതെ പോയത് സത്യമാണെങ്കിൽ കൃത്യമായ അന്വേഷണം ഉണ്ടാകണമെന്നും വ്യാജപരാതിയിൽ കള്ളക്കേസെടുത്ത സി ഐയും എസ് ഐയും ഭർത്താവിനെ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുത്തി നാടുകടത്താനുള്ള തന്ത്രമാണിതെന്നും അനീഷിന്റെ ഭാര്യ പറയുന്നു മുഖ്യമന്ത്രി ഈ വാർത്ത പറയുന്നുണ്ട് എനിക്കും എല്ലാ സൗകര്യവും ഒരുക്കിത്തരണമെന്നാണ് പറയുന്നത് പറയാനുള്ളത് കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല മന്ത്രിയുടെ അടുത്തല്ലാതെ വേറെ ആരുടെ അടുത്തും ഇനി ചോദിക്കാനില്ല എല്ലാ ഉദ്യോഗസ്ഥർത്തും നമ്മൾ പറഞ്ഞിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഇനി എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല സാർ എന്നെ സഹായിക്കണമെന്നേ പറയാനുള്ളൂ അംബികയുടെ കള്ളപ്പരാതിയിൽ പ്രകാരം കേസെടുക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും ഈ സ്ത്രീയുടെയും ഫോൺ സൈബർ സെല്ലിന്റെ സഹായത്തോടെ പരിശോധിച്ചാൽ നിരപരാധിത്വം തെളിയിക്കാമെന്നും വ്യാജ വ്യാജപരാതിയിൽ കള്ളക്കേസെടുത്ത സിഎയും എസ് ഐയും ഭർത്താവിനെ ക്രിമിനൽ കേസുകളിൽ കേസുകളിലുള്പ്പെടുത്തി നാടുകടത്താനുള്ള ശ്രമം നടത്തുന്നതായുമാണ് അനീഷിന്റെ ഭാര്യ പറയുന്നത് അംബികയുടെയും നെടുപങ്ങയുടെ എസ് ഐയുടെയും സി ഐയുടെയും ഫോൺ ഫോണുകളെടുത്ത് പരിശോധിച്ചാൽ സംഭാഷണങ്ങൾ പരിശോധിച്ചാൽ സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ പരിശോധിച്ചാൽ ഇവർ അനീഷൻ കൊടുത്ത കേസുകളെല്ലാം കള്ളക്കേസാണെന്ന് തെളിയും ശാസ്ത്രീയ തെളിവുകളോടെ ഇവ കണ്ടുപിടിക്കുന്നതിന് കേരള മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുമെന്നും ചെയ്യാത്ത കുറ്റം ചുമത്തി വ്യാജ തെളിവും രേഖയും ചമച്ച കള്ളക്കേസെടുത്ത പോലീസിലെ ക്രിമിനലുകളെ സർവീസിൽ നിന്നും പുറത്താക്കാൻ വേണ്ടി ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കുമെന്നും അനീഷിന്റെ ഭാര്യ സജിത വിസ്മയാനൂസിനോട് പറഞ്ഞു തിരുവനന്തപുരം